ഈ ശബ്ദവാഹിനിയുടെ ശ്രവണ പരിധിയിൽ അടുത്തും അകലങ്ങളിലും ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹസമ്പന്നരായ എല്ലാ ശ്രോതാക്കൾക്കും പ്രിയ നാട്ടുകാർക്കും ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നും ഊഷ്മളമായ സ്നേഹാഭിവാദനങ്ങളെ ഓർപ്പിക്കുന്നു. തിരക്കേറിയ നിങ്ങളുടെ ജീവിത നിമിഷത്തിൻ്റെ അല്പസെക്കൻഡുകൾ നിങ്ങളുടെ അനുവാദത്തോടുകൂടി ഞങ്ങളിലേക്ക് ഞങ്ങൾ ചോദിക്കട്ടെ. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുക. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിച്ചുകൊള്ളു. സുവിശേഷം എന്നത് ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളു എന്ന സനാതനമായ സത്യം ദേശത്തോട് വിളിച്ചറിയിച്ചുകൊണ്ട് ഇന്ന് നാം പാർക്കുന്ന സമൂഹത്തെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന മൂലച്യുതികൾക്കും സാമൂഹിക തിന്മകൾക്കുമെതിരെയുള്ള ബോധവൽക്കരണ സ്നേഹ സന്ദേശവുമായിട്ടാണ് ഈ പള്ളിക്കുന്നിന്റെ ഹൃദയഭാഗത്ത് നിങ്ങളെ ഞങ്ങൾ അഭിസംബോധന ചെയ്യുന്നത്. ഏതാണ്ട് 2 മാസത്തിനപ്പുറമായി നമ്മുടെ മലയാളക്കരയുടെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ച്, നമ്മുടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ച് സമൂഹത്തെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന മൂല്യച്യുതികൾക്കും സാമൂഹിക വിപത്തുകൾക്കുമെതിരെയുള്ള ബോധവൽക്കരണ സ്നേഹ സന്ദേശം വിളംബരം ചെയ്തനന്തരം ഈ സുന്ദരമാകുന്ന സുദിനത്തിന്റെ ഏതാണ്ട് മധ്യാന നേരത്തോടടുത്ത സമയം ഈ സ്നേഹ സന്ദേശവുമായിട്ട് നിങ്ങളെ ഞങ്ങൾ അഭിസംബോധന ചെയ്യുമ്പോൾ ഞങ്ങൾ കൃതാർത്ഥരും സന്തുഷ്ടരുമാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടെ നിങ്ങളുടെ തിരക്കേറിയ ജീവിത നിമിഷങ്ങളുടെ അല്പസെക്കൻഡുകൾ ഞങ്ങളെ ഞങ്ങളിലേക്ക് ചോദിക്കുകയാണ്. നാം വന്നെത്തി നിൽക്കുന്ന ഈ കാലഘട്ടത്തിന്റെ സവിശേഷത ഞാൻ പറയാതെ തന്നെ മനസ്സിലാക്കുവാൻ കഴിവുള്ള പ്രബുദ്ധരായൊരു സമൂഹമാണ് ഈ ശബ്ദപരിധിയിൽ എന്നെ ശ്രമിക്കുന്നത്. ഞങ്ങളുടെ പ്രത്യാശയ്ക്കും വിശ്വാസത്തിനും പ്രഭാഷണത്തിനും ആധാരമായ പവിത്ര വാക്യ സംഹിത എന്ന് വിശേഷിപ്പിക്കാമെന്ന വിശുദ്ധ ബൈബിളിന്റെ തങ്കത്താളിൽ ഏറെ അലംഘനീയമായ ഒരു സൂക്തമുണ്ട്. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ അവൻ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യം. കാലഘട്ടത്തിന്റെ മൂലച്യുതി സംഭവിച്ച ഈ പോക്ക് കണ്ടാൽ ആ വേദസൂക്തത്തിന്റെ പ്രസക്തി എത്രത്തോളം യാഥാർത്ഥ്യമാകുന്നുവെന്നുള്ളത് നാം ചിന്തിച്ചു പോകും. ഇന്നിന്റെ മനുഷ്യൻ എല്ലാ മേഖലകളിലും പുരോഗതിയുടെ ഉത്തുംഗ ശൃംഗത്തിൽ കാഴ്ചവിട്ടു നിൽക്കുന്നു. വ്യാവസായിക രംഗങ്ങളാകട്ടെ, വിദ്യാഭ്യാസ രംഗങ്ങളാകട്ടെ, രാഷ്ട്രീയ രംഗങ്ങളാകട്ടെ, അങ്ങനെ ഇന്നിന്റെ മനുഷ്യൻ എല്ലാ മേഖലകളിലും പുരോഗതിയുടെ ഉത്തുംഗ ശൃംഗത്തിൽ കാഴ്ചവിട്ടു നിൽക്കുമ്പോൾ വകതിരിവില്ലാത്ത മൃഗത്തേക്കാൾ ദൈവത്തിന്റെ സൃഷ്ടികുടം അണിമുകുടമായ മനുഷ്യൻ അധപതനത്തിന്റെ താഴെത്തട്ടിൽ എത്തപ്പെട്ടു എന്നുള്ളത് തിരസ്കരിക്കുവാൻ കഴിയാത്ത, വിസ്മരിക്കുവാൻ കഴിയാത്ത മറ്റൊരു യാഥാർത്ഥ്യമാണ്. പ്രഭാതത്തിൽ നമ്മുടെ മുറ്റത്ത് പറന്നു വീഴുന്ന പേപ്പർ നിവർത്തി ആർത്തിയോടെ അതിലെ വാർത്ത പരതിയാൽ ഇവിടുത്തെ ദൃശ്യ ശ്രവണ മാധ്യമങ്ങൾ നാം പരിശോധിച്ചാൽ മനുഷ്യൻ എത്രത്തോളം തരംതാണു, മനുഷ്യൻ എത്രത്തോളം അധപ്പതിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. മനസ്സുള്ള മനുഷ്യന്റെ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന അക്രമങ്ങളായും പീഡനങ്ങളായും കൊലപാതക പരമ്പരകളായും പ്രശ്നങ്ങൾ തല ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളുമായിരിക്കുന്നത്. ഈ പ്രത്യേക സാഹചര്യത്തില് ഞങ്ങൾ വിളംബരം ചെയ്യുന്ന സ്നേഹ സന്ദേശത്തിന്റെ പ്രസക്തി വിശദീകരണങ്ങൾക്ക് അപ്പുറമാണ്. ഈ പരിമിതമായ ശബ്ദവാഹിനിയിലൂടെ നിങ്ങൾ കേൾക്കുന്ന ഇമ്പമാർന്ന ഗാനങ്ങൾ
ഇവിടെ മുഴങ്ങുന്ന മാധുര്യമേറിയ സന്ദേശങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരമായി നിങ്ങളുടെ അന്വേഷണങ്ങൾക്ക് കണ്ടെത്തലായി പരിണമിക്കും എന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. അല്പം മിനിറ്റുകൾ ഈ കവിതയിൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ചിലവിടിക്കുമ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ വക്താക്കളായിട്ടല്ല, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വക്താക്കളായിട്ടല്ല, അല്ലെങ്കിൽ അത്തരത്തിൽ ഏതെങ്കിലും ഒരു സന്ദേശമല്ല ഞങ്ങളിവിടെ വിളംബരം ചെയ്യുന്നത്. മറിച്ച് മനുഷ്യനെ മാറ്റം വരുത്തുവാൻ കഴിവുള്ള നരഭോജികളെ നരസ്നേഹികളാക്കി മാറ്റാൻ, കുലപാതകന്മാരെ കുഞ്ഞാടുക്കളാക്കി മാറ്റാൻ, ഉപദ്രവികളെ ഉപകാരികളാക്കി, നിഷ്ഠൂരരായവരെ സ്നേഹവാന്മാരാക്കി മാറ്റാൻ കരുത്തുള്ള സ്നേഹ സന്ദേശമായ സുവിശേഷമാണ് ഞങ്ങളിവിടെ വിളംബരം ചെയ്യുന്നത്. ഈ സ്നേഹ സന്ദേശ യാത്രയിൽ ഈ സ്നേഹ സന്ദേശവുമായി ഇന്ന് നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് ഞങ്ങളുടെ സഹപ്രവർത്തകരും അനുഗ്രഹീത പ്രഭാഷകരുമായ ബഹുമാനപ്പെട്ട മനു ഓതറ അവറുകളാണ്. തുടർന്നുള്ള സമയങ്ങൾ അദ്ദേഹം നിങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കും. ആദരവോടെ ഞാൻ ഈ മൈക്ക് അദ്ദേഹത്തിന് കൈമാറുന്നു. ദൂരത്തും ചാരത്തും വഴിയോരങ്ങളിലും വഴിവീതികളിലും ഈ ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങളെ ശ്രമിക്കുന്ന ബഹുമാനരായ എല്ലാ നാട്ടുകാർക്കും ഞങ്ങളുടെ വന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ചില മാസങ്ങൾക്കപ്പുറമായി കേരളത്തിന്റെ വിവിധ മേഖലകളിൽ സഞ്ചരിച്ച് മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെയുള്ള സുവിശേഷ സന്ദേശ ബോധവൽക്കരണ യാത്രയാണ് ഇന്ന് ഈ പള്ളിമുക്ക് ജംഗ്ഷനിൽ എത്തിച്ചേർന്ന് നിൽക്കുന്നത്. നമ്മുടെ നാടിന്റെ പുരോഗതികളും നാടിന്റെ ഉയർച്ചകളും നാടിന്റെ മുമ്പോട്ടുള്ള എല്ലാ ഗമനങ്ങളെയും ശ്രേഷ്ഠതയുടെ പടവുകൾ ചവിട്ടി മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല നല്ല ഹോസ്പിറ്റലുകളും നല്ല നല്ല വഴിത്താരകളും നല്ല നല്ല ഉയർച്ചകളും വിദ്യാഭ്യാസ രംഗങ്ങളിലുള്ള നമ്മുടെ വളർച്ചയുമൊക്കെ നമുക്ക് അഭിമാനിക്കുവാനും സമൂഹത്തിന് മുമ്പിൽ നമ്മുടെ ഈ കൊച്ചു കേരളത്തിന്റെ യശസ് ഉയർത്തിപ്പിടിക്കുവാനും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തിരസ്കരിക്കുവാൻ നമുക്ക് കഴിയില്ല. കഴിഞ്ഞ കുറെ വർഷങ്ങൾക്കപ്പുറത്ത് പുരോഗതിയില്ലാതിരുന്ന അധാർമ്മികതയുടെയും അടിമനുഖത്തിന്റെയും ഒക്കെ പിടിയിൽ അമർന്നു പോയ നമ്മുടെ ഈ കൊച്ചു കേരളത്തെ ഉയർച്ചയുടെ പാന്താവിലേക്ക് കൈപിടിച്ചുയർത്തുവാൻ മതനേതാക്കന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും സാമൂഹിക നേതാക്കന്മാരുമൊക്കെ വളരെയധികം പ്രയത്നിച്ചതിന്റെ ഫലമായി നമ്മുടെ ഈ കൊച്ചുനാടിനെ സമ്പൽ സമൃദ്ധിയുടെയും ഉയർച്ചയുടെയും മാനവികതയുടെയും ഒക്കെ നിലവാരത്തിൽ ലോകത്തിന് മുമ്പിൽ നമ്മളെ ഉയർത്തിക്കാട്ടുവാൻ കഴിഞ്ഞിട്ടുണ്ട്. സാമൂഹിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവരുടെയും മതനേതാക്കന്മാരുടെയും രാഷ്ട്രീയ നേതാക്കന്മാരുടെയും മതാചാര്യന്മാരുടെയും ഒക്കെ ഒറ്റക്കെട്ടായുള്ള പ്രയത്നമാണ് ഇന്ന് നമ്മൾ ലോകത്തിന്റെ നിറകയിൽ അഭിമാനത്തോടെ നമ്മുടെ കൊച്ചു കേരളത്തെ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന വിളിപ്പേരിൽ അറിയപ്പെടുവാൻ ഇടയായി തീർന്നത്. വിദ്യാഭ്യാസ രംഗങ്ങളിലുള്ള നമ്മുടെ ഉയർച്ചകൾ എത്ര വർണ്ണിച്ചാലും മതി വരികയില്ല. കാരണം കഴിഞ്ഞ ഒരു കാലഘട്ടങ്ങളിൽ ഒരു പ്രത്യേക സമൂഹത്തിന് മാത്രം വിധി അഭ്യസിക്കാനുള്ള നിലവാരങ്ങൾ മാത്രമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ ഈ നൂറ്റാണ്ടിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ കേരളത്തിൽ എല്ലായിടങ്ങളിലും വിദ്യാഭ്യാസം നൽകിക്കൊണ്ട് സാക്ഷരതയിൽ ഒന്നാം സ്ഥാനം നിൽക്കുന്ന സംസ്ഥാനമായി നമ്മുടെ ഈ കൊച്ചു കേരളം
ഉയർന്നിരിക്കുന്നു എന്നുള്ളത് വാസ്തവമാണ്. മറ്റു പൊതുരംഗങ്ങളിലും വൈദ്യുതീകരിക്കപ്പെട്ട എല്ലാ ഭവനങ്ങളും ഉണ്ടാകണമെന്നുള്ള ലക്ഷ്യത്തോടെ മുമ്പോട്ട് നീങ്ങിയ മേഖലകളുമൊക്കെ അതിന്റെ ഫലം കണ്ടതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. മെഡിക്കൽ സയൻസിലും നമ്മുടെ ഈ കൊച്ചു കേരളത്തിന്റെ ഉയർച്ച അവർണ്ണീയമാണ്. നമുക്ക് എത്രയോ ശ്രേഷ്ഠമായി നിന്നുകൊണ്ട് അഭിമാനത്തോടെ വിളിച്ചു പറയുവാൻ കഴിയും. അങ്ങനെ എല്ലാത്ത രംഗങ്ങളിലും ഉയർച്ചയും നന്മയും ഉയർച്ചയുടെ പാണ്ഡാപുകളും ഒക്കെ ലക്ഷ്യമാക്കി നമ്മൾ പായുമ്പോൾ, നല്ല നല്ല വിദ്യാഭ്യാസ രംഗങ്ങളിലും നല്ല നല്ല റോഡുകളും ടൂറിസ്റ്റ് മേഖലയും ഒക്കെ ഉയർന്നു നിൽക്കുമ്പോൾ, ഇന്നത്തെ ഈ തലമുറ ജീവിതത്തിന്റെ പരമോന്നതങ്ങളിൽ എത്തിച്ചേരുവാൻ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി അവരുടെ പഠനങ്ങളൊക്കെ പൂർത്തീകരിക്കുന്നു, നല്ല നല്ല ജോലികൾ നേടുന്നു, വിവിധയിടങ്ങളിൽ ശക്തമായി നിന്നുകൊണ്ട് നമ്മുടെ കേരളത്തിന്റെ യശസ് ഉയർത്തിപ്പിടിക്കുന്നു. ഇന്ത്യ മഹാരാജ്യത്തിന്റെ എല്ലാ മേഖലകളിലും നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അപ്പുറമായി നമ്മൾ ഉയർന്നിരിക്കുന്നു, ഉയർച്ചയുടെ പാന്താവിലെത്തിയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് നിഷേധിക്കുവാൻ കഴിയാത്ത സത്യമായ യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ഒക്കെ ഉയർന്നു വരുമ്പോൾ അയൽ രാജ്യങ്ങളെയൊക്കെ ആശ്രയിക്കാറുള്ള നമ്മൾ വാജ്പേയി സർക്കാരിന്റെ കാലത്ത് പൊഖ്റാൻ എന്ന സ്ഥലത്ത് അണുവിസ്ഫോടനം നടത്തിക്കൊണ്ട് നമ്മുടെ രാഷ്ട്രവും ആണവ ലിസ്റ്റിൽ ഇടം നേടുകയുണ്ടായി. അതുപോലെ തന്നെ മെഡിക്കൽ സയൻസിൽ അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിൽ ഹൃദയം മാറ്റൽ ശസ്ത്രക്രിയ മുതൽ കോവിഡിന്റെ വാക്സിൻ കണ്ടുപിടിച്ച നിലവാരത്തിലേക്കൊക്കെ നമ്മൾ ഉയർന്ന് ലോകത്തിന്റെ നിറകയിൽ നമ്മുടെ പുരോഗതി, ഉന്നമനം, നമ്മുടെ യശസ് നമ്മൾ ഉയർത്തിപ്പിടിച്ചു. ഇത്രയൊക്കെ അഭിമാനത്തോടെ നമ്മൾ ഉയർത്തിക്കാട്ടുമ്പോൾ ഈ ഇന്ത്യ മഹാരാജ്യത്തെയും കൊച്ചു കേരളത്തെയും ഇന്ത്യ മഹാരാജ്യത്തെയും ഒക്കെ ഉയർച്ചയുടെ പാന്താവിൽ എന്ന് നമ്മൾ വിളിച്ചോതുമ്പോൾ, പ്രഭാതത്തിൽ നമ്മുടെ വീടുകളുടെ മുറ്റത്ത് വന്ന് വീഴുന്ന പത്രപേപ്പർ എടുത്ത് പരിശോധിക്കപ്പെടുമ്പോൾ, ആർത്തിയോടെ അതിലെ വാർത്തകൾ നമ്മൾ പരതുമ്പോൾ, ഓരോ ദിവസവും അതിനകത്ത് കാണുന്ന വാർത്തകൾ മനുഷ്യമനസാക്ഷിയുള്ള ഹൃദയത്തെ തച്ചുടയ്ക്കുന്നതും ഹൃദയത്തെ വേദനിപ്പിക്കുന്നതും കുത്തിനോവിക്കുന്നതുമായ മനസാക്ഷിയില്ലാത്ത കൊലപാതകങ്ങളുടെയും പീഡനങ്ങളുടെയും കവർച്ചയുടെയും ഒക്കെ വാർത്തകളാണ്, കഥയാണ് നമുക്കതിൽ വായിച്ചറിയുവാൻ കഴിയുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ നല്ല നല്ല വാർത്തകൾ പരതിക്കൊണ്ടിരുന്ന നമ്മൾക്ക് ജീവിതത്തിൽ മനുഷ്യമനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന, മനുഷ്യമനസാക്ഷിയെ പിടിച്ചുലയ്ക്കുന്ന നിലവാരത്തിലുള്ള വാർത്തകൾ കണ്ട് മനുഷ്യൻ ഞെട്ടിത്തിരിച്ചു നിൽക്കുകയാണ്. അമ്മയുടെ സ്നേഹം അനുഭവിച്ച് വളരേണ്ട പിഞ്ചുകുഞ്ഞുങ്ങൾ അനാഥമായി തീർന്നു. അമ്മയുടെ ലാളനം അനുഭവിച്ച് വളരേണ്ട പിഞ്ചുകുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ചു പോകുന്ന അമ്മമാർ, കടൽ ഭിത്തിയിലേക്ക് വലിച്ചെറിഞ്ഞ് സ്വന്തം ചോരക്കുഞ്ഞിനെ കൊന്നുകളഞ്ഞിട്ട് തന്റെ ഇഷ്ടപ്രകാരം തന്റെ കാമുകനൊടുത്ത് സുഖവാസത്തിന് പോകുന്ന അമ്മമാർ. ഈ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വായിച്ച് സ്വന്തം പിതാവ് തന്റെ മകനെയും മരുമകളെയും കുഞ്ഞുങ്ങളെയും ഒന്നിച്ച് ഭവനത്തിനകത്തിട്ട് കത്തിച്ചു കൊന്ന കഥ, ആ വാർത്ത കേരളം ഞടുക്കത്തോടെയാണ് വായിച്ചറിഞ്ഞത്. അങ്ങനെ വിവിധ നിലവാരത്തിലുള്ള മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് നമ്മുടെ കാതുകളിലെത്തിയിരിക്കുന്നത്. നമുക്ക് വിദ്യാഭ്യാസമില്ലാഞ്ഞിട്ടാണോ, പുരോഗതാത്മകമായ ചിന്തകളില്ലാഞ്ഞിട്ടാണോ, ജീവിക്കുവാൻ നല്ല നിലവാരങ്ങളില്ലാഞ്ഞിട്ടാണോ, ഇതിനപ്പുറമായി ജീവിക്കുവാൻ നല്ല നിലവാരങ്ങളും വിദ്യാഭ്യാസത്തിൽ ഒന്നാം സ്ഥാനം നിൽക്കുന്നതും പുരോഗതിയുടെ പാണ്ഡാവുകളും പടവുകളും ചവിട്ടിക്കയറുന്നു എന്ന് നമ്മൾ അഭിമാനിക്കുകയും ചെയ്യുമ്പോൾ, നമ്മുടെ വാർത്താ മാധ്യമങ്ങളിൽ പരിധി പരിശോധിക്കപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തെ ഞടുക്കുന്ന, ജീവിതത്തെ ഞെട്ടിക്കുന്ന, ജീവിതത്തെ പിടിച്ചുലയ്ക്കുന്ന വാർത്തകളല്ലേ നമ്മുടെ കാതുകളിൽ എത്തി നിൽക്കുന്നത്.
സ്വന്തം പിതാവിനെ കൊണ്ട് മക്കൾക്ക് സമാധാനമില്ലാതെ വരുന്ന കാലഘട്ടം, പിതാവിന് മക്കളെ കൊണ്ട് സമാധാനമില്ലാതെ വരുന്ന കാലഘട്ടം, സമൂഹത്തിന് ദോഷമായി തീരുന്ന ഗുണ്ടാ വിളയാട്ടങ്ങൾ ഉണ്ടാകുന്ന കാലഘട്ടം, കൈവെട്ടുവാനും കാലുവെട്ടുവാനും ഇത്ര രൂപ എന്ന് പറഞ്ഞ് കൊട്ടേഷൻ ഏറ്റെടുക്കുന്ന ഒരു ഗ്രൂപ്പ്, ഇങ്ങനെയൊക്കെയുള്ള നിലവാരത്തിൽ കേരളത്തെ സ്വന്തം നാട് എന്ന, ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് വിശേഷിപ്പിക്കുന്ന കേരളത്തിൽ വരുന്ന വാർത്തകൾ പരതി പരിശോധിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കും. ദൈവത്തിന്റെ സ്വന്തം നാടെന്നല്ല, കൊട്ടേഷന്റെ സ്വന്തം നാടെന്നതിലെ വിളിപ്പേരിൽ നമുക്ക് വിളിക്കുവാൻ കഴിയും. പീഡനത്തിന്റെ സ്വന്തം നാടെന്ന് വിളിക്കുവാൻ കഴിയും. അങ്ങനെയൊക്കെ ഇരട്ടപ്പേരിട്ട് വിളിക്കേണ്ട കാലഘട്ടം നമ്മൾ എത്തി നിൽക്കുന്നു എന്നുള്ള കാര്യം എന്നെ കേൾക്കുന്ന പ്രബുദ്ധരായ ജനം മറന്നുപോകരുത്. ഇതിന്റെ എല്ലാ പിന്നണികൾ പരിശോധിച്ച് വരുമ്പോൾ ഇവിടുത്തെ സാമൂഹിക രംഗങ്ങളാണോ, ഇവിടുത്തെ രാഷ്ട്രീയ രംഗങ്ങളാണോ, മതപരമായ പഠിപ്പിക്കലുകളാണോ, ഇതൊന്നുമല്ല. ഇതിനപ്പുറമായി മനുഷ്യന്റെ ഹൃദയത്തെ, മനുഷ്യന്റെ മനസ്സാക്ഷിയെ മരവിപ്പിക്കുന്ന, മനുഷ്യന്റെ മനുഷ്യത്വത്തെ എടുത്തുകളയുന്ന, മനുഷ്യത്തിന്റെ മനുഷ്യത്വത്തെ ഇല്ലാതാക്കുന്ന വലിയൊരു വിപത്ത് മനുഷ്യ സമൂഹത്തെ കാർന്നു തിന്നുന്നു എന്ന് നാം മറന്നു പോകരുത്. നമ്മൾ ഉയരങ്ങൾ ചവിട്ടി കീഴടക്കപ്പെടുമ്പോൾ, ഉയരങ്ങളിലെ നന്മകൾ അനുഭവിക്കപ്പെടുമ്പോൾ, നല്ല നല്ല ഉയർച്ചയുടെ പാണ്ഡാവുകളും പുരോഗതിയുടെ പാണ്ഡാവുകളും നമ്മെന്ന് നമ്മൾ അഭിമാനിക്കപ്പെടുമ്പോൾ, നമ്മളറിയാതെ നമ്മുടെ മനസ്സാക്ഷിയെ കാർന്നു തിന്നുന്ന, മനുഷ്യനെ മനസ്സാക്ഷിയെ മരവിപ്പിച്ച് കളയുന്ന, മനുഷ്യനെ മൃഗതുല്യമാക്കി തീർക്കുന്ന ഒരു വിപത്ത് മനുഷ്യനറിയാതെ മനുഷ്യന്റെ ജീവിതത്തെ ഇല്ലാതാക്കുന്നു എന്നുള്ളതാണ് സത്യം. വിശുദ്ധ വേദപുസ്തകം ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നു, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യൻ എന്ന് കാണുവാൻ കഴിയുന്നു. കാളവണ്ടി യുഗം മാറി കമ്പ്യൂട്ടർ യുഗത്തിലേക്കെത്തി, അതും മാറി സാറ്റലൈറ്റ് യുഗത്തിലേക്ക് കാലുകൾ കാൽച്ചുവടുകളെ വെച്ച് നീങ്ങുന്ന മനുഷ്യൻ, കണ്ടുപിടുത്തങ്ങളുടെ ഉത്തമ ശൃംഗത്തിൽ എത്തി നിൽക്കുന്ന മനുഷ്യൻ, ഈ ഗോളത്തിൽ നിന്ന് പറന്ന് അടുത്ത ഗോളത്തിലേക്ക് ജീവനുണ്ടോ എന്ന് പരിശോധിക്കുന്ന മനുഷ്യൻ, അടുത്ത ഗോളത്തിലേക്ക് പോകുവാനുള്ള സംവിധാനങ്ങൾ ഊട്ടിയൊരുക്കുന്ന മനുഷ്യൻ, എന്തിനേറെ പറയുന്നു, കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിനകത്തു നിന്ന് അങ്ങ് അമേരിക്കയിലുള്ള കൊച്ചുമകളോട് സംസാരിച്ച് വിശേഷം അന്വേഷിക്കുന്ന അത്രയധികം വളർച്ച ശാസ്ത്ര രംഗങ്ങളിൽ വളർച്ചയുടെ പാന്താവിലെത്തിയ മനുഷ്യൻ, ഏ ഹൃദയം മറ്റൽ ശസ്ത്രക്രിയ മുതൽ അങ്ങ് കൊറോണ വൈറസ് വരെ കണ്ടുപിടിച്ച മനുഷ്യൻ, മനുഷ്യൻ ഉയരങ്ങൾ ചവിട്ടി കീഴടക്കപ്പെടുമ്പോൾ മനുഷ്യൻ മൃഗതുല്യനായി തീരുന്നു എന്നുള്ളതാണ് നമ്മുടെ മാധ്യമങ്ങൾ നമ്മളെ വിളിച്ചറിയിക്കപ്പെടുന്നത്. നമ്മുടെ മുമ്പിൽ വന്ന് വീഴുന്ന, അല്ലെങ്കിൽ മുമ്പിൽ പരതി നോക്കുന്ന വാർത്തകളെല്ലാം നമ്മളെ വിളിച്ചറിയിക്കപ്പെടുന്നത് ഉയരങ്ങൾ കീഴടക്കിക്കൊണ്ടിരിക്കുമ്പോൾ അടുത്ത ഗോളത്തിലേക്ക് പറന്നുപോയി കാലു ചവിട്ടി അവിടെയും വാസം ചെയ്യുവാന്ന് വ്യാമോഹിക്കുന്ന മനുഷ്യൻ, കണ്ടുപിടുത്തങ്ങളെ കാൽച്ചുവടവാക്കിക്കൊണ്ട് അടുത്ത ഗോളത്തിലേക്ക് സന്ദർശനമയക്കുന്ന മനുഷ്യൻ, അങ്ങനെയുള്ള മനുഷ്യൻ മാനത്തോടുയർന്നെങ്കിലും മനുഷ്യൻ വിവേകഹീനനായി നശിച്ചു പോകുന്ന, വിവരമില്ലാത്ത, നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യമായി തീരുന്നു എന്നുള്ളത് നമുക്ക് നിഷേധിക്കുവാൻ കഴിയാത്ത നിലവാരങ്ങളാണ് നമ്മുടെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ എല്ലാം പിമ്പിൽ ഇവിടുത്തെ വിദ്യാഭ്യാസത്തിന്റെ കുറവാണോ? അല്ലേയല്ല. ഇതിന്റെ എല്ലാം പിമ്പിൽ ഇവിടുത്തെ അരാജകത്വത്തിന്റെ കുറവാണോ? അല്ലേയല്ല. ഇതിന്റെ എല്ലാം പിമ്പിൽ ഇവിടുത്തെ സാക്ഷരതയുടെ കുറവാണോ? അല്ലേയല്ല. സ്കൂളുകളിൽ ഉച്ചക്കഞ്ഞി മുതൽ സാക്ഷരത നേടുവാനുള്ള മേഖല വരെ ഉയർത്തിക്കാട്ടി കൊണ്ടുകൊടുത്ത മനുഷ്യൻ എന്താണ് പറ്റിയത്? മനുഷ്യന്റെ നിലവാരം കുറഞ്ഞ ചിന്തകൾക്കും, മനുഷ്യന്റെ അക്രമത്തിനും, മനുഷ്യന്റെ അനീതിക്കും, മനുഷ്യൻ കാട്ടിക്കൂട്ടുന്ന വേക്കോലങ്ങൾക്കുമൊക്കെ അവന്റെ പിമ്പിൽ അവനിൽ വസിക്കുന്ന, അവനറിയാതെ അവനിൽ കുടികൊള്ളുന്ന പാപമാണ് എന്ന് വിശുദ്ധ ബൈബിൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അങ്ങനെയെങ്കിൽ പാപത്തിന്റെ പരിണിത ഫലമാണ് മനുഷ്യൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, മനുഷ്യൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന, മനുഷ്യന്റെ ജീവിതത്തെ കാർന്നു തിന്നുന്ന, മനുഷ്യന്റെ ജീവിതത്തെ ഉടച്ചു കളയുന്ന, മനുഷ്യന്റെ മനുഷ്യത്വത്തെ നഷ്ടപ്പെടുത്തുന്ന, മനുഷ്യത്വമില്ലാത്ത പ്രവർത്തനങ്ങൾ അഴിച്ചുവിടുന്ന കാരണം വിശുദ്ധ ബൈബിൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു, മനുഷ്യനിൽ കുടികൊള്ളുന്ന പാപമാണ്.
അപ്പോൾ മനുഷ്യനെ പരിഹരിക്കേണ്ടത് മനുഷ്യന്റെ വിദ്യാഭ്യാസ രംഗമല്ല, മനുഷ്യനെ പരിഹരിക്കേണ്ടത് മനുഷ്യന് രോഗാതുരമായ വിഷയങ്ങളല്ല, മനുഷ്യനെ പരിഹരിക്കേണ്ടത് മറ്റു മനുഷ്യന്റെ ക്രമീകരണങ്ങളല്ല, മനുഷ്യനെ പരിഹരിക്കേണ്ടത് മനുഷ്യൻ അഭിമുഖീകരിക്കപ്പെടുന്ന മനുഷ്യൻ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് മൂലകാരണമായ പാപത്തിനാണ് മനുഷ്യന് പരിഹാരം ഉണ്ടാകേണ്ടത്. പാപത്തിന് പരിഹാരം കാണുവാൻ, പാപത്തിൽ നിന്ന് മനുഷ്യനെ മാറ്റിയെഴുതുവാൻ ഇവിടുത്തെ നിയമസംഹിതകൾക്ക് കഴിയുമോ, ഇവിടുത്തെ കോടതികൾക്ക് കഴിയുമോ, ഇവിടുത്തെ നിയമപാലകർക്ക് കഴിയുമോ, ഇവിടുത്തെ വിദ്യാഭ്യാസ രംഗങ്ങൾക്ക് കഴിയുമോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ട കാലഘട്ടത്തിൽ നിൽക്കുകയാണ്. കോടതികളോ പോലീസ് സ്റ്റേഷനുകളോ നിയമങ്ങളോ നിയമസംഹിതകളോ ഇല്ലാഞ്ഞിട്ടല്ല കൊലപാതകങ്ങൾ വർദ്ധിക്കപ്പെടുന്നു, പീഡനങ്ങൾ വർദ്ധിക്കപ്പെടുന്നു, ജീവിതത്തിൽ അനുഭവിക്കാത്ത കഷ്ടങ്ങൾ വർദ്ധിക്കപ്പെടുന്നു. കഴിഞ്ഞൊരു കാലഘട്ടങ്ങൾക്ക്, ചില വർഷങ്ങൾക്കപ്പുറത്ത് നമ്മുടെ യശസ് ഉയർത്തിപ്പിടിക്കുന്ന നമ്മുടെ ഡൽഹി പട്ടണത്തിൽ ഓടിക്കൊണ്ടിരുന്ന ബസ്സിനകത്ത് ഒരു പിഞ്ചുകുഞ്ഞിനെ പീഡിപ്പിച്ച് കൊന്ന കഥ നമ്മൾ വായിച്ചറിഞ്ഞതല്ലേ? എന്തിനേറെ അതിന്റെ പിറ്റേ ദിവസം കോടതി ഇങ്ങനെ ഒരു ഒരു നിയമം പാസാക്കി ഒരു പെൺകുട്ടി അകാരണമായി നോക്കുന്നത് പോലും കുറ്റകരമാണ് എന്ന് കോടതി നിയമം പാസാക്കി. അതിന് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ഒരു മലയാളി പെൺകുട്ടിയെ പീഡിപ്പിച്ചു കൊന്ന കഥ നമ്മൾ വായിച്ചറിഞ്ഞതല്ലേ? അങ്ങനെയെങ്കിൽ ഇവിടുത്തെ കോടതികളോ കോടതിയോ നിയമസംഹിതകളോ ഇല്ലാഞ്ഞിട്ടല്ല മനുഷ്യൻ കുറ്റകൃത്യത്തിലേക്ക് കാൽച്ചുവടുകളെ വെക്കുന്നത്, മനുഷ്യന് ശിക്ഷ വിധിക്കാഞ്ഞിട്ടല്ല. അതിനപ്പുറമായി ശിക്ഷ വിധിച്ചാലും മനുഷ്യനെ കൊണ്ട് തെറ്റിലേക്ക് കാൽച്ചുവടുകൾ വെച്ച് നടക്കുവാൻ പ്രേരിപ്പിക്കുന്ന മനുഷ്യന്റെ ഉള്ളിലടങ്ങിയിരിക്കുന്ന പാപ സ്വഭാവമാണ്. അപ്പോൾ മനുഷ്യന് മാറ്റം വരേണ്ടത് മനുഷ്യന്റെ ജീവിത ശൈലികളിൽ നിന്നല്ല, മനുഷ്യന്റെ ആരാധനകളിൽ നിന്നോ മനുഷ്യന്റെ ഉയർച്ചകളിൽ നിന്നോ മനുഷ്യന്റെ നേട്ടങ്ങളിൽ നിന്നോ അല്ല മനുഷ്യന് മാറ്റം വരേണ്ടത്, പാപ സ്വഭാവത്തിൽ നിന്നാണ് മനുഷ്യന് മാറ്റം വരേണ്ടത്. അപ്പോൾ പാപ സ്വഭാവത്തിൽ നിന്ന് മനുഷ്യന് മാറ്റം വരണമെങ്കിൽ പാപത്തെ പോക്കുവാൻ ഇവിടെ ഉടലെടുക്കപ്പെട്ട ഇഷങ്ങൾക്കോ ഇവിടെ ഉടലെടുക്കപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കോ ഇവിടെ ഉടലെടുക്കപ്പെട്ട സാമൂഹിക രംഗങ്ങൾക്കോ ഒന്നും മനുഷ്യനെ പാപത്തിൽ നിന്ന് വിടുവിപ്പാൻ കഴിയാതിരിക്കപ്പെടുമ്പോൾ അപ്പോൾ ഇവിടുത്തെ നിയമങ്ങൾക്കോ നിയമസംഹിതകൾക്കോ മനുഷ്യനെ പാപത്തിൽ നിന്ന് അതിന്റെ വേരോടെ പിഴുതുമാറ്റി മനുഷ്യനെ നല്ല ജീവിതം നയിക്കുവാൻ കഴിയാതിരിക്കപ്പെടുമ്പോൾ വിശുദ്ധ വേദപുസ്തകം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു, നിന്റെ പാപം എത്ര കഠിന ചുമപ്പായിരുന്നാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കാമെന്ന് വാക്ക് പറഞ്ഞൊരുവാനുണ്ട്. അവനാണ് ഞങ്ങളുടെ പ്രസംഗത്തിന്റെ ആധാരം, ഞങ്ങളുടെ ഈ ശബ്ദബലിയുടെ ആധാരം, ഞങ്ങൾ ആരാധിക്കുന്ന യേശു ക്രിസ്തു അത്രേ. യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ സകല ജനത്തിന്റെ പാപത്തെ പോക്കി അവനെ ശുദ്ധീകരിക്കുന്നു എന്ന്, യേശുവിന്റെ രക്തം സകല പാപങ്ങളും പോക്കി അവനെ ശുദ്ധീകരിക്കുന്നു എന്ന് തിരുവചനത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. അങ്ങനെയെങ്കിൽ പാപത്തെ പോക്കുവാൻ, പാപത്തെ ഉദ്ധരിക്കുവാൻ, പാപത്തിൽ നിന്ന് മനുഷ്യന് വിമോചനം കൊടുക്കുവാൻ ഉടലെടുക്കപ്പെട്ട ഒരേ ഒരു ആള് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു അത്രേ. ഇവിടെ എത്രയോ മഹാരഥന്മാർ ഉദിച്ചുയർന്ന മണ്ണാണ് നമ്മുടെ, എത്രയോ സമര നേതാക്കന്മാർ ഉദിച്ചുയർന്ന മണ്ണാണ് നമ്മുടെ മണ്ണ്, എത്രയെത്രയോ സമരങ്ങൾ കണ്ടുമറന്ന മണ്ണാണ് നമ്മുടെ മണ്ണ്. അങ്ങനെയെങ്കിൽ എത്രയെത്ര സമര നേതാക്കന്മാരും എത്ര സമരമുറകളും എത്ര സമരങ്ങളും ഒക്കെ പാപത്തെ പോക്കുവാൻ കഴിയാതിരിക്കപ്പെടുമ്പോൾ ഇവിടെ ഉടലെടുക്കപ്പെടുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് പാപത്തെ പരിഹരിപ്പാൻ കഴിയാതിരിക്കപ്പെടുമ്പോൾ ഇന്ന് ഞാൻ ഉറപ്പോടെ വിളിച്ചു പറയാം, പാപത്തിന് പരിഹാരം കൊടുത്ത് മനുഷ്യനെ മനുഷ്യനാക്കി രൂപാന്തരപ്പെടുത്തുവാൻ കരുത്തും കഴിവുമുള്ള ഒരു സന്ദേശം, അത് സുവിശേഷമാണ്, അത് യേശു ക്രിസ്തുവിന്റെ സന്ദേശമാണ്. ഇതെന്താണ് നിങ്ങൾ ഉറപ്പോടെ ചങ്കത്ത് കൈവച്ചുകൊണ്ട് ഇങ്ങനെ പറയുന്നത് എന്നൊരു പക്ഷേ നിങ്ങൾ ചോദ്യം ഉയർത്തിയേക്കാം. ഞങ്ങൾക്ക് പറയുവാൻ കണ്ടേടമുണ്ട്. കാരണം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പാപത്തിൽ അമർന്നു പോയ, കഴിഞ്ഞ കാലഘട്ടങ്ങൾ കൊലപാതകത്തിനും അക്രമത്തിനും അനീതിക്കും ആയി മുമ്പോട്ട് ജീവിതം നയിച്ച, കഴിഞ്ഞ കാലഘട്ടങ്ങൾ വീടിനും വീട്ടുകാർക്കും നാടിനും നാട്ടുകാർക്കും തലവേദനയായി നടന്നിരുന്ന ഒരു കാലഘട്ടം ഞങ്ങളുടെ പിന്നാമ്പുറത്തുണ്ട്. ഞങ്ങളെ മാറ്റിമറിച്ചത് ഇവിടുത്തെ നിയമങ്ങളല്ല, ഇവിടുത്തെ പോലീസ് സ്റ്റേഷന്റെ ഇരുണ്ട ജയിലറകളല്ല ഞങ്ങളെ മാറ്റിമറിച്ചത്,
ഞങ്ങളെ മാറ്റി മറിച്ചത് ഇവിടുത്തെ നിയമാവലികളല്ല, ഞങ്ങളെ മാറ്റി മറിച്ചത് ഈ കർത്താവിന്റെ സ്നേഹത്തിന്റെ വചനമാണ്, ഈ സുവിശേഷത്തിന്റെ ശക്തിയാണ് ഞങ്ങളെ മാറ്റി മറിച്ചത്. അതുകൊണ്ടാണ് ഇത്ര തന്റെയിടത്തോടെ ഞങ്ങളത് ഉയർത്തിക്കാട്ടുന്നത്. സ്നേഹിത, നീ പാപത്തിന്റെ പടികൂടിയിൽ സഞ്ചരിക്കുന്ന മനുഷ്യനാണോ? നിങ്ങൾക്ക് മുമ്പോട്ട് ജീവിതം നയിക്കണമെന്നുണ്ടേറ്റവും കഷ്ടങ്ങളും പ്രയാസങ്ങളും ജീവിതത്തിന് പരിദേവനകളും ആണ്ട് കഴിയുന്ന ഒരു മനുഷ്യനാണോ? അങ്ങനെയെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം, പാപത്തെ പോക്കുവാൻ പര്യാപ്തമായ, പാപത്തെ ഒഹിക്കുവാൻ, പാപത്തെ പോക്കി മനുഷ്യനെ സ്നേഹിക്കുവാൻ പര്യാപ്തമായ ഒരാളുണ്ട്. അതാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന, ഞങ്ങളെ മാറ്റിയ, ഞങ്ങളെ ഇന്ന് സുവിശേഷത്തിന്റെ വക്താക്കളാക്കി മാറ്റി ഞങ്ങളെ ഇന്ന് ഈ കവലയ്ക്ക് നിർത്തിയ ഒരു സന്ദേശം ഒരേ ഒരാള്, അതാണ് കർത്താവായ യേശു ക്രിസ്തു. യേശു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവുമാകുന്നു എന്ന്. യേശു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ സമാധാനമാണെന്ന്. അങ്ങനെയെങ്കിൽ വഴിയടഞ്ഞു നിൽക്കുന്നവർക്ക്, ഇരുട്ടിൽ സഞ്ചരിക്കുന്നവർക്ക്, മുമ്പിൽ തപ്പിത്തുടങ്ങി എന്താണ് അടുത്ത നിമിഷമെന്ന് ജീവിതത്തിൽ അറിയാതെ ജീവിതത്തിലെ മുമ്പോട്ടുള്ള ഗമനങ്ങളെ തച്ചുടയ്ക്കുന്ന മേഖലകളാണ്. ജീവിതത്തിൽ അടുത്ത ദിവസം എന്താണ്, എന്തായിത്തീരും, എന്ത് നേടണമെന്ന് അറിയാതെ വ്യാകുലപ്പെടുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, യേശു നിങ്ങളുടെ വഴിത്താരിൽ നിന്നുകൊണ്ട് കാട്ടിലകപ്പെട്ടു പോയ ഒരു മനുഷ്യൻ വഴിയറിയാതെ ഉഴലിഞ്ഞു നടക്കപ്പെടുമ്പോൾ, കാട്ടിൽ അവന്റെ മടിക്കുത്തിൽ ഭക്ഷണ സാധനങ്ങളുണ്ട്, കയ്യിൽ അനവധി പണങ്ങളുണ്ട്, കയ്യിൽ പണമുണ്ട്, മടിക്കുത്തിൽ ഭക്ഷണ സാധനങ്ങളുണ്ട്, പക്ഷേ കാട്ടിലെ വഴി അവൻ അറിയാതെ അലഞ്ഞു നടക്കുമ്പോൾ അവൻ ആവശ്യം മടിക്കുത്തിലുള്ള പണമല്ല, അവൻ ആവശ്യം കയ്യിൽ കരുതിയിരിക്കുന്ന ഭക്ഷണ സാധനമല്ല, അതിനപ്പുറത്ത് കാട്ടിലെ വഴി നന്നായി അറിയാവുന്ന നല്ലൊരു വഴികാട്ടിയാണ് അവൻ ആവശ്യം. അങ്ങനെയെങ്കിൽ ഈ ഇന്നിന്റെ ജീവിതത്തിന്റെ ശൈലികൾക്ക് മുമ്പിൽ വഴിയറിയാതെ വഴിതെറ്റി ജീവിതത്തിന്റെ പരമപ്രധാനമായ ആയുഷിന്റെ പകുതിയോളം നടന്നു നീങ്ങിയിട്ട് അടുത്ത നിമിഷം എന്തായിത്തീരും, എന്ത് നേടും എന്നറിയാതെ വഴിതെറ്റി നിൽക്കുന്ന ഒരനുഭവമാണ് താങ്കൾക്കുള്ളത്. അങ്ങനെയെങ്കിൽ നല്ലൊരു വഴികാട്ടിയെ ഞാൻ പരിചയപ്പെടുത്താം. അവൻ പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് യേശു ക്രിസ്തു ലോകത്തെ നോക്കി വിളിച്ചു പറഞ്ഞു. അങ്ങനെയെങ്കിൽ അടയപ്പെടാത്ത, അങ്ങനെയെങ്കിൽ നശിച്ചു പോകാത്ത, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എന്തോ എഴുതി ചേർക്കപ്പെട്ട പടങ്കഥകൾക്ക് നൂലാമാലകൾ അഴിച്ചുകൊണ്ട് ഈ തെരുവിൽ നിന്ന് സംസാരിക്കുന്ന ഒരു അനുഭവമല്ല ഞങ്ങൾക്കുണ്ടത്. ഇന്നും നശിച്ചു പോകാത്ത, ഇന്നും തിരുത്തി എഴുതുവാൻ കഴിയാത്ത, ഇന്നിന്റെ നാളെ, ഇന്നിന്റെ ദിവസവും മനുഷ്യന് വേണ്ടി പ്രവർത്തിക്കുന്ന, മനുഷ്യകുലത്തെ മാറ്റിമറിക്കാൻ കരുത്തുള്ള, ആവേശമുള്ള ഒരു സന്ദേശത്തിനുടമയായിട്ടാണ് ഇന്നും ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. അനേകരും ഈ യേശുവിനെ സ്നേഹിക്കുന്നു, അനേകരും യേശുവിലേക്ക് കടന്നു വരുന്നു. യേശുവിനെ കൂടാതെ ഒരു ചരിത്രം രചിക്കുവാൻ കഴിയത്തില്ല, യേശുവിനെ കൂടാതെ ഒരു കവികളും കാവ്യങ്ങൾ രചിച്ചിട്ടില്ല. യേശുവിനെ കൂടാതെ ഉള്ള ജീവിത സമസ്തികൾ എല്ലാം പരിശോധിച്ചാൽ അവിടെയെല്ലാം യേശുവിന്റെ നിസ്തുല്യത നിറഞ്ഞു നിൽക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. അങ്ങനെയെങ്കിൽ ഒരു കാര്യം പറയട്ടെ, കാലഘട്ടത്തെ എഡിയെന്നും ബി സി എന്നും രണ്ടായി തിരിച്ചുകൊണ്ട് കാലഘട്ടങ്ങളുടെ മധ്യത്തിൽ, ഈ ഭൂമിയുടെ മധ്യത്തിൽ പാലസ്തീനിൽ പിറവിയെടുത്ത് മാനവകുലത്തെ നോക്കി ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, എന്നിൽ കൂടെ അല്ലാതെ മാനവകുലത്തിന് രക്ഷ നേടുവാൻ കഴിയുകയില്ലെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച ഒരേ ഒരു നേതാവുണ്ട്, അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവത്രേ. അതുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ ദിവ്യ സ്നേഹത്തിലേക്ക് താങ്കളെയും നിങ്ങളെയും ആഹ്വാനം ചെയ്യുകയാണ്. നിങ്ങൾ പാപത്തിൽ അടിയുഴച്ചു പോകുന്നവരാണോ? പാപത്തിൽ ഉഴഞ്ഞു നടക്കുന്നവരാണോ? ജീവിത സമസ്തികൾ പരാജയപ്പെട്ടവരാണോ? ജീവിതത്തിന് മുമ്പോട്ടുള്ള നാൽക്കവലയിൽ നട്ടം തിരിഞ്ഞു നിൽക്കുന്നവരാണോ? ഇന്ന് പകൽ ഞങ്ങൾ വിളിച്ചു പറയാം, യേശു ക്രിസ്തുവിന് നിങ്ങളുടെ നല്ല വഴികാട്ടിയായി നിന്നുകൊണ്ട് നിങ്ങളെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കുവാൻ കരുത്തുള്ള സന്ദേശവും കരുത്തുള്ളവരുമാണ് യേശു ക്രിസ്തു. അതുകൊണ്ട് അത്രേ യേശുവിന്റെ സ്നേഹത്തിലേക്ക് നിങ്ങളെ ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു. നിങ്ങളുടെ പാപം എത്ര കടിച്ചുമപ്പായിക്കോട്ടെ, നിങ്ങളുടെ പ്രശ്നങ്ങൾ എത്ര വലുതായിക്കോട്ടെ, നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരമുണ്ട്, നിങ്ങളുടെ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്ക് മറുപടിയുണ്ട് യേശു ക്രിസ്തുവിന്റെ സന്നിധാനത്തിൽ. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന കേൾവിക്കാരോട് എനിക്ക് ചോദിക്കുവാനുള്ളത്, ജീവിതത്തിന്റെ മുമ്പോട്ടുള്ള ഗമനങ്ങളിൽ പാപം വരുത്തി വെച്ചിരിക്കുന്ന മനുഷ്യന്റെ വിപത്തുകൾക്ക് മുമ്പിൽ പതറി നിൽക്കുന്നവരാണോ നിങ്ങൾ? ഒരു കാര്യം പറയാം, പാപം മനുഷ്യനിൽ വരുത്തി വെച്ച വിപത്തുകൾ അനവധി നിരവധി ഉണ്ട്, എണ്ണമറ്റ് നിരത്തി വെക്കുവാനുണ്ട്. 1, 2, 3, 4, 5, 6, 7 എന്ന് നിരത്തുവാനുണ്ട് പാപം മനുഷ്യനിൽ വരുത്തി വെച്ച വിപത്തുകൾ. അങ്ങനെയെങ്കിൽ പാപം മനുഷ്യനിൽ വരുത്തി വെച്ചൊരു വിപത്താണ് മദ്യപാനം, പാപം മനുഷ്യനിൽ വരുത്തി വെച്ച വിപത്താണ് അധാർമിക പ്രവർത്തനങ്ങൾ, പാപം മനുഷ്യനിൽ വരുത്തി വെച്ച വിപത്താണ് അങ്ങനെ എണ്ണിത്തീരാത്ത വണ്ണമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു
ഈ സന്ദേശയാത്ര അടുത്ത സ്ഥലത്തേക്ക് പുറപ്പെടുമ്പോൾ ഇന്ന് മനുഷ്യൻ നേരിടുന്ന സകല അനിശ്ചിതത്വത്തിന്റെയും പിമ്പിലെ അടിസ്ഥാനപരമായ കാരണം ജന്മന കർമ്മണ വാക്മന ഗായങ്ങളാൽ മനുഷ്യനിൽ കുടികൊള്ളുന്ന പാപമാണെന്നും ആ പാപത്തിൽ നിന്നും മനുഷ്യന് പരിഹാരം കൊടുക്കുവാൻ പാപമില്ലാത്ത പരിശുദ്ധനാകുന്ന യേശുക്രിസ്തുവിന് സാധ്യമാകും എന്നും ആത്യന്തികമായി വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളോട് സംഭാഷിപ്പാൻ ഞങ്ങൾക്ക് ഭാഗ്യമുണ്ടായല്ലോ. നിങ്ങൾ പാപത്തിന്റെ പാശങ്ങളാൽ ബാധിക്കപ്പെട്ടവരാണോ? അതിലൂടെ നിങ്ങളുടെ ജീവിതത്തിന്റെ സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നു. മദ്യപാനത്തിലേക്കും ലഹരി പദാർത്ഥങ്ങളുടെ അമിതമായ ഉപയോഗത്തിലേക്കും നിങ്ങളുടെ ജീവിതം കൂപ്പുകുത്തിയിട്ടുണ്ടോ? അതിലൂടെ നിങ്ങളുടെ സ്വസ്ഥത, സമാധാനം, നിങ്ങളുടെ കുടുംബമൊക്കെ തകർന്നിരിക്കുന്നു. നിങ്ങൾ നേരിടുന്ന സകല പ്രതിസന്ധികൾക്കും നിങ്ങളുടെ സകല ചോദ്യത്തിനും നിങ്ങളുടെ സകല അന്വേഷണത്തിനും തൃപ്തികരമായ ഉത്തരവും കണ്ടെത്തലും പരിഹാരകനുമാണ് യേശു ക്രിസ്തു. ആ ക്രിസ്തു വിഭാവന ചെയ്ത ദിവ്യമാകുന്ന സമാധാനവും ആ ദിവ്യമാകുന്ന മോചനവും പാപസൗഖ്യവും പ്രാപിപ്പാൻ ആചാരങ്ങളും കർമ്മകാന്ഡങ്ങളും അനുഷ്ഠാനങ്ങളും ഒന്നും വേണ്ട. നിങ്ങളുടെ ഹൃദയത്തിന്റെ വാതിൽ യേശുവിനായി തുറക്കുക. യേശുവേ, ഞാൻ പാപിയായ ഒരു മനുഷ്യനാണ്. പാപം വിതച്ച മാരകമായ ദുരന്തത്തിൽ പിടയുന്ന വ്യക്തിയാണ്. അങ്ങ് ലോകത്തിൽ വന്നതെനിക്ക് വേണ്ടി, അങ്ങ് ക്രൂശിൽ മരിച്ചത് എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി, ഞാൻ ചെയ്ത തെറ്റുകൾക്ക് ഞാൻ ശിക്ഷ അനുഭവിക്കേണ്ട സ്ഥാനത്ത് എന്റെ അപരാധങ്ങളെല്ലാം വഹിച്ച് കാൽവറയിൽ അങ്ങ് എനിക്ക് വേണ്ടി പരമ ബലിയായി. അവിടുത്തെ ബലിമരണത്തിന്റെ മുഴുവൻ സാധ്യതയും എന്റെ പാപത്തിന്റെ മോചനമായി ഞാൻ വിശ്വസിക്കുന്നു. യേശുവേ, അങ്ങന്റെ ഹൃദയത്തിലേക്ക് വരണമേ. കാൽവറി ക്രൂശിൽ അങ്ങൊഴുക്കിയ പരിശുദ്ധ രക്തത്തിലൂടെ എന്റെ പാപത്തെ കഴുകി എന്നെ അങ്ങയുടെ മകനും മകളുമാക്കണമേ എന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ സമയം വൃഥാവാക്കാതെ നിങ്ങളുടെ ജീവിതം യേശു ക്രിസ്തുവിനായി സമർപ്പിക്കുക. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ യേശു ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കാൽവറിയിൽ ഒഴുക്കിയ പരിശുദ്ധ രക്തത്തിലൂടെ അവൻ വിഭാവന ചെയ്ത ദിവ്യമാകുന്ന സമാധാനവും ദിവ്യമാകുന്ന സന്തോഷവും നിത്യരക്ഷയും തികച്ചും വിശ്വാസത്താൽ സൗജന്യമായി പ്രാപിച്ച് നിങ്ങളുടെ ജീവിതത്തെ ആനന്ദപൂർണമാക്കുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് നിങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഹപ്രവർത്തകൻ ബഹുമാനായ മനോജ് മാത്യു നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. ഈ സന്ദേശയാത്ര അടുത്ത ജംഗ്ഷനിലേക്ക് പുറപ്പെടും. സ്നേഹവാനായ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ പകൽ ഈ പള്ളിക്കുന്നിന്റെ ദേശത്ത് അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ നൽകിയ ഭാഗ്യപദവിക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ ശബ്ദം തിൽക്കേട്ടിരുന്ന പ്രിയപ്പെട്ട എല്ലാവരെയും ഞങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവേ, അവരുടെ വ്യഥകളെ അവിടുന്ന് അറിഞ്ഞ്, അവരുടെ ഭാരങ്ങളെ അവിടുന്ന് വഹിച്ച്, അവരുടെ കുറവുകളെ നീക്കി, പാപങ്ങളെ പോക്കി, യേശുവെ, അവരെ വിടുവിച്ച് അങ്ങയുടെ മക്കളാക്കി തീർത്ത് അവിടുത്തെ അനുഗ്രഹങ്ങൾക്ക് യോഗ്യരാക്കി തീർക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഭാരമേറിയ വിഷയങ്ങളുടെ നടുവിൽ
നട്ടം തിരിയുന്ന വ്യക്തികളെ കർത്താവേ സ്തോത്രം. ഇന്ന് ആശ്വാസപ്രദനായ അങ്ങയുടെ സാന്നിധ്യത്താൽ അവരെ വിമോചിതരാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ ദേശത്തെ എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ വരുമാനങ്ങൾ, അവരുടെ വിറ്റുവരവുകൾ കർത്താവേ, ഈ ദേശത്ത് വാഹനം ഓടിക്കുന്ന സഹോദരങ്ങൾ അവരുടെ വരുമാന മാർഗങ്ങൾ, അതുപോലെ മറ്റ് കൂലിവേലകളുമൊക്കെയായി ദൈനംദിന ജീവിതം പുലർത്തുന്ന പ്രിയ സഹോദരങ്ങൾ എല്ലാവരെയും തൃക്കരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിലെ കണ്ണുനീറുകൾക്ക് പരിഹാരമുണ്ടാക്കണമേ. അവർ വിഷമസന്ധികളെ മാറ്റി അവരെ അനുഗ്രഹിച്ച് ദൈവസ്നേഹത്തെ നുകരുന്നവരായി അത്ഭുത ജീവിതത്തിനുടമകളാക്കി ഈ ഭൂമിയിൽ അവരെ മാനിക്കുവാൻ ഇടയാകണം. അപ്പോൾ തന്നെ ദേശത്തിന് മേൽ വാഴുന്ന അന്ധകാരത്തിന്റെ പോരുകളോട് കരങ്ങളെടുത്ത് മാറ്റുവാൻ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ അഭിഷിക്തർ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജനത്തെ തടഞ്ഞു വെക്കുന്ന, കുരുട്ട് കണ്ണുകളാക്കി തീർക്കുന്ന, ദൈവത്തിന്റെ പ്രതിമയായ ക്രിസ്തുവിനെ കാണാതെ മുടക്കിക്കളയുന്ന ദുരാ ആത്മാക്കളെ യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ശാസിക്കും. ദേശത്ത് നിന്ന് അടിമത്തങ്ങൾ വിട്ടുമാറട്ടെ. മദ്യപാനങ്ങൾ, വെറിക്കൂത്തുകൾ, അന്യായമായ മുഖങ്ങൾ ഉഭയട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അഭിഷേകത്തിന്റെ ശക്തിയാൽ ഇന്ന് ഈ ശബ്ദത്തിന്റെ പരിധിക്കുള്ളിൽ വ്യാപരിക്കുന്ന എല്ലാ സ്പിരിറ്റിനെയും ഞങ്ങൾ യേശുവിൻ നാമത്തിൽ ബന്ധിച്ചകറ്റ് ജനത്തെ സ്വതന്ത്രമാക്കി പ്രാർത്ഥിക്കുന്നു. ദൈവമഹത്വം ഇറങ്ങട്ടെ. ഈ മണ്ണിൽ നിന്ന് അനേക വിത്തുകൾ മുളയ്ക്കുവാൻ കാരണമായി തീരട്ടെ. ദേശം അത്ഭുതവും അനുഗ്രഹവുമായി തീരുവാൻ, സമാധാനത്തിന്റെ ദേശമായി, സന്തോഷം തിരതല്ലുന്ന ദേശമായി തീരുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തൃക്കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ദേശത്തെ അനുഗ്രഹിക്കുന്നു. ഞങ്ങളെയും ഞങ്ങളുടെ ഭവനങ്ങളെയും തലമുറകളെയും ഉറ്റവരെയും രക്തത്താൽ മുദ്രയിട്ട് പ്രാർത്ഥിച്ച് തൃക്കരങ്ങളിൽ തരുന്നു. യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ.